ഹലോ, നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് ഗൈസ്. ഇന്ന് നമ്മുടെ ഒരു റൂം ടൂർ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ഗെയിമിംഗ് സെറ്റപ്പ്, ഗെയിമിംഗ് റൂം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൂടെയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചൊരു സംഭവമാണ്, ഇന്നൊന്നും അല്ല കുറേ നാളായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, ബ്രോയിൻ്റെ ഗെയിമിംഗ് സെറ്റപ്പ് എങ്ങനെയാണ്, ഗെയിമിംഗ് റൂം എങ്ങനെയാണ്, അതിൻ്റെ ഒരു ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ ഇടുമോ, ഒരു ടൂർ വീഡിയോ കണക്ക് ഇടുമെന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ളൊരു സംഭവമാണ് അല്ലേ. അപ്പം ഇത്രയും നാളും എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു ഗെയിമിംഗ് ടൂർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സെറ്റപ്പ് ഇവിടെ ഉണ്ടായിരുന്നില്ല. ഐ മീൻ നമ്മുടെ ഒരു പി സി നോർമൽ പി സി ആണ്, നമ്മുടെ ഒരു നോർമൽ റൂമിൽ ഒരു നോർമൽ ടേബിളിൻ്റെ പുറത്തിരുന്ന ഒരു സിറ്റുവേഷനാണ് ഇത്ര നാൾ ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ ഇടയ്ക്കായിട്ട് എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുന്നവർക്കറിയാം, ഞാൻ കുറേ നാളാണ്ട് സ്റ്റോറി ഇട്ട് വെറുപ്പിച്ചുകൊണ്ടിരിക്കുകയാണല്ലേ. ഞാൻ ഈ നമ്മുടെ ഗെയിമിംഗ് റൂമും ഗെയിമിംഗ് സെറ്റപ്പും ഒന്ന് അപ്ഗ്രേഡ് ചെയ്തായിരുന്നു. അപ്പം അതിൻ്റെ വിശേഷങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നമുക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഈ കഥ മൊത്തം കുത്തിയിരുന്ന് കേൾക്കണ്ട, എനിക്ക് ഈ വീഡിയോ മാത്രം കണ്ടാൽ മതി, സെറ്റപ്പ് മാത്രം കണ്ടാൽ മതി എന്നുള്ളവർക്ക് വേണ്ടിയിട്ട് ഞാൻ ദാ ഇവിടെ ഒരു സിനിമാറ്റിക് വീഡിയോ കാണിച്ചു തരാം, കണ്ടുപോകുക. അതെ, അത്യാവശ്യം കളർഫുള്ളായിട്ടുള്ള ഒരുപാട് RGB ലൈറ്റും കാര്യങ്ങളായിട്ടൊക്കെയുള്ള ഒരു സെറ്റപ്പാണ് ഇപ്പോഴത്തെ സെറ്റപ്പ് എന്ന് പറയുന്നത്. എൻ്റെ വീഡിയോ ആദ്യം തൊട്ട് കാണുന്നവർക്ക് ചിലപ്പോൾ അറിയായിരിക്കും, RGB എന്ന് പറയാൻ നേരത്തെ ഓക്കാനം വരുന്നൊരു ടീമായിരുന്നു ഞാൻ അല്ലേ. ഇപ്പോഴും അതേ കണക്കൊക്കെ തന്നെ കേട്ടോ, ഒരുപാട് ലൈറ്റ് ഒരുപാട് കളറും വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളല്ല. പിന്നെ ഒരു യൂട്യൂബർ, ഒരു സ്ട്രീമർ എന്നൊക്കെ പറയാൻ നേരത്ത് ചെറുതായിട്ടൊരു കളറും കാര്യങ്ങളൊക്കെ വേണമല്ലോ. അതുകൊണ്ടാണ് ഇപ്പോഴത്തെ ഈ ഒരു സിറ്റുവേഷൻ. നോർമലി വർക്ക് ചെയ്യണ സമയത്തും നോർമലി ഇത് ഗെയിം കളിക്കുന്ന സമയത്തും ഈ മാക്സിമം ഈ ലൈറ്റ്സുകളെല്ലാം ഓഫായിരിക്കും. ഞാൻ എൻ്റെ റൂമിലുള്ള ഒരു ലൈറ്റ് മാത്രമേ ഇട്ടിരിക്കത്തുള്ളൂ. ആ സമയത്ത് ക്യാബിൻ ലൈറ്റും പിന്നെ ഈ റിംഗ് ലൈറ്റും അങ്ങനത്തെ ഉള്ള ഒരു കാര്യങ്ങളും ഞാൻ ഇടാറില്ല. ജസ്റ്റ് നോർമൽ ലൈറ്റ് മാത്രം ഇട്ടിട്ടായിരിക്കും ഞാൻ ബാക്കിയുള്ള പരിപാടികളെല്ലാം ചെയ്യുന്നത്. ലൈവ് സ്ട്രീം ചെയ്യാൻ നേരത്ത് പിന്നെ ഇതേ കണക്കുന്ന വീഡിയോ എന്തെങ്കിലും റെക്കോർഡ് ചെയ്യണമെങ്കിലും ഈ സാധനങ്ങളെല്ലാം കത്തിച്ച് വയ്ക്കും. അപ്പോൾ നല്ല അടിപൊളി ഒരു ഘോഷയാത്ര ഫീലും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പം ഈ പുതിയ സെറ്റപ്പിൻ്റെ സ്പെക്സ് എന്തുവാണെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് റീഡ് ഔട്ട് ചെയ്തുതരാം, അതിനോടൊപ്പം തന്നെ ഓരോരോ സാധനങ്ങളും കാണിച്ചു തരാം കേട്ടോ. ആദ്യമേ തന്നെ നമ്മുടെ ഈ ഒരു ക്യാബിൻ സിറ്റുവേഷനെ കുറിച്ച് സംസാരിക്കാം, അതാണല്ലോ നമ്മുടെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത്. ഈ ക്യാബിൻ എന്ന് പറയുന്നത് ZEBRONICS ഹെർമസ് എന്ന് പറയുന്ന ഒരു സീരീസിലുള്ള ക്യാബിനാണ്. വൈറ്റ് കളറാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് നമ്മുടെ Ryzen 7 5700X പ്രോസസ്സറാണ് ഇതിനകത്ത് വെച്ചിരിക്കുന്നത്. MSI B550 ഗെയിമിംഗ് പ്ലസ് എന്ന് പറയുന്ന മദർ ബോർഡാണ് സംഭവം ഇപ്പോൾ ഇതിനകത്ത് ഇരിക്കുന്നത്. XPG D60G 8GB റാം, 2 RAM, അപ്പോൾ മൊത്തം ടോട്ടൽ 16GB റാം ഉണ്ട്. അതിനകത്തും RGBയും കാര്യങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഡീപ് കൂളിൻ്റെ LS720 എന്ന് പറയുന്ന മോഡല്, നമ്മളെ 3 ഫാനുള്ള ഒരു ലിക്വിഡ് കൂളിംഗ് സിസ്റ്റം കൂടെ ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. അതാണ് ഇതിനകത്ത് ഉള്ളതിൽ വെച്ച് ഇപ്പം ഉള്ളതിൽ വെച്ച് ഏറ്റവും വലിയ അപ്ഗ്രേഡ് എന്ന് പറയുന്നത്. പിന്നെ ഈ വയറും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നീറ്റായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ANTECന്റെ വൈറ്റ് ആൻഡ് ഗ്രേ കേബിൾ മോഡ് യൂസ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് എൻ്റെ പഴയ PCയിലിരുന്ന നമ്മുടെ MSI RTX 3050 നമ്മുടെ 8GB OC എഡിഷൻ ഗ്രാഫിക്സ് കാർഡ് തന്നെയാണ് ഇപ്പോഴും ഇതിനകത്തിരിക്കുന്നത്. അതായത് എൻ്റെ പഴയ സിസ്റ്റത്തിൽ നിന്ന് റീപർപ്പസ് ചെയ്ത ഒരു സംഭവമാണ്. എന്നിട്ട് പഴയ സിസ്റ്റത്തിൽ നിന്ന് തന്നെ എടുത്ത PSU ആണ് ഇതിനകത്തിരിക്കുന്നത്. കൂൾമാസ്റ്ററിൻ്റെ 650 വാട്ടിൻ്റെ പവർ സപ്ലൈ യൂണിറ്റാണ് സംഭവം ഇതിനകത്തിരിക്കുന്നത്. വീണ്ടും പഴയ സിസ്റ്റത്തിൽ നിന്ന് തന്നെയാണ് നമ്മുടെ ഹാർഡ് ഡിസ്കും SSDയും എടുത്തിരിക്കുന്നത്. സാംസങ്ങിൻ്റെ SSDയും എന്നിട്ട് WD നമ്മുടെ ഒരു രണ്ട് ഹാർഡ് ഡിസ്കും ഇതിനകത്തിരിപ്പുണ്ട്. ഇത് രണ്ടും എൻ്റെ പഴയ സിസ്റ്റത്തിൽ നിന്ന് റീപർപ്പസ് ചെയ്തിരിക്കുന്ന സാധനങ്ങൾ തന്നെയാണ്. എന്നിട്ട് നമ്മുടെ കീബോർഡ് ലോജിടെക്കിന്റെ G613 എന്ന് പറയുന്ന വയർലെസ് മെക്കാനിക്കൽ കീബോർഡാണ് ഇതിനകത്ത് വെച്ചിരിക്കുന്നത്. ലോജിടെക്കിന്റെ തന്നെ വയർലെസ് ആയിട്ടുള്ള സിഗ്നേച്ചർ മൗസ് ആണ് ഇതിൻ്റെ കൂടെ ഇരിക്കുന്നത്. നമ്മുടെ കീബോർഡ് എന്ന് പറയുന്നത് ബ്ലാക്ക് കളറും നമ്മുടെ മൗസ് എന്ന് പറയുന്നത് വൈറ്റ് കളറുമാണ്. അപ്പോൾ ആ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ഇവിടെയും ഉണ്ട്. അത് ഞാൻ പറയാൻ മറന്നുപോയി. നമ്മുടെ സിസ്റ്റത്തിൻ്റെയും ഈ ഒരു റൂമിൻ്റെയും ഫുള്ള് സെറ്റപ്പ് എന്ന് പറയുന്ന ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ചെയ്തിരിക്കുന്നത്. ആക്സെൻ്റ് ലൈറ്റായിട്ട് നമ്മൾ ബ്ലൂ കളറും യൂസ് ചെയ്തിട്ടുണ്ട്. അതാണ് നമ്മുടെ ഒരു മെയിൻ സിഗ്നേച്ചർ. ബ്ലൂ എന്ന് പറയുന്നത് നമ്മുടെ ലോഗോയുടെ കളർ അറിയാമല്ലോ. ഡെല്ലിൻ്റെ ഒരു 5-6 വർഷമായിട്ട് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന അതേ മോണിറ്റർ തന്നെയാണ് ഇപ്പോഴും ഇവിടെ ഇരിക്കുന്നത്. പക്ഷേ ഇത് ഞാൻ അപ്ഗ്രേഡ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഉടനെ തന്നെ നമ്മുടെ ബെൻക്യൂവിൻ്റെയോ അങ്ങനെ ഏതെങ്കിലും ഒരു ബ്രാൻഡിൻ്റെ നമ്മുടെ കളർ കാലിബ്രേഷനൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു മോണിറ്റർ മേടിക്കണമെന്നൊരാഗ്രഹമുണ്ട്. അത് മേ ബി ഒരു 6 മന്ത്സിനുള്ളിൽ ഞാൻ മിക്കവാറും ആ സംഭവം ചെയ്യും. എന്നിട്ട് ഞാൻ ഈ ഇടയ്ക്കായിട്ട് സെക്കൻഡ് ഹാൻഡായിട്ട് മേടിച്ച ഒരു സാംസങ്ങിൻ്റെ ഇത് കർവ്ഡ് ആണ്, ആക്ച്വലി കർവ്ഡ് ആയിട്ടുള്ള ഒരു മോണിറ്ററാണ് ഈ ഒരു സൈഡിലിരിക്കുന്നത്. പക്ഷേ അതിൻ്റെ പാനൽ ക്വാളിറ്റി എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് ഞാൻ അതിനെ പിടിച്ച് സൈഡിൽ വെച്ചു. സാധാരണ എല്ലാവരും കർവ്ഡ് മോണിറ്റർ മേടിച്ചിട്ട് അതായിരിക്കും മെയിൻ ഡിസ്പ്ലേ ആയിട്ട് വയ്ക്കുന്നതല്ലേ. പക്ഷേ ഇത്തവണ ഞാൻ അതെടുത്ത് സൈഡിൽ വെച്ചു. അതിനെ എടുത്ത് സൈഡിൽ വയ്ക്കാനായിട്ട് വേറൊരു കാരണം കൂടെ ഉണ്ട്. ഈ സാംസങ്ങിൻ്റെ മോണിറ്ററിനകത്ത് വേസ മൗണ്ടിൻ്റെ
ഹോൾസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇങ്ങനെ വെർട്ടിക്കലായിട്ട് മൗണ്ട് ചെയ്യാൻ ഇതായിരുന്നു കുറച്ചും കൂടെ എളുപ്പം. ഈ നമ്മുടെ ഡെല്ലിൻ്റെ മോണിറ്ററിൽ ആ ഒരു മൗണ്ട് ഇല്ല, കാരണം അത്രയും പഴയൊരു മോണിറ്റർ ആണ്, അതുകൊണ്ട് കൂടെ ആയിരിക്കും. അപ്പം അതുകൊണ്ടാണ് ഈ ഒരു സാംസങ്ങിൻ്റെ നമ്മുടെ കർവ്ഡ് ഡിസ്പ്ലേ എടുത്ത് വെർട്ടിക്കലായിട്ട് മൗണ്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. നിങ്ങൾ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന സാധനങ്ങളെല്ലാം റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സ്വന്തം ഫിഫീനിൻ്റെ ഈ മൈക്രോഫോൺ യൂസ് ചെയ്തിട്ടാണ്. ഇതിൻ്റെ മോഡൽ നെയിം ഞാനിവിടെ എഴുതി കാണിച്ചിരിക്കാം. ബൈ ദ ബൈ, ഈ കാണിച്ചിരിക്കുന്ന ആമസോണിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ സാധനങ്ങളുടെയും ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. മറ്റേ അഫിലിയേറ്റ് ലിങ്ക് ആണ്. അപ്പം നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് വല്ലതും പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ചിലപ്പം ചെറുതായിട്ട് കമ്മീഷനൊക്കെ കിട്ടും. ഇതുവരെ കിട്ടിയിട്ടൊന്നും ഇല്ലേട്ടോ, അത് വേറൊരു കാര്യം. പിന്നെ നമ്മുടെ ഹെഡ്സെറ്റ് എന്ന് പറയുന്നതും ഫിഫീൻ്റെ തന്നെ ഒരു ഹെഡ്സെറ്റാണ്. ഇതിൻ്റെയും ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. ഇതാണ് ഞാനിപ്പോൾ ഒരു ലാസ്റ്റ് 1 മന്ത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഹെഡ്സെറ്റ്. ഈ മൈക്കും ലാസ്റ്റ് 1 മന്ത് ഞാൻ ഈ ഒരു മൈക്രോഫോണാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് തന്നെയാണ് കേട്ടോ ഇനി എൻ്റെ മെയിൻ സെറ്റപ്പ് എന്ന് പറയുന്നത്. ഇതൊന്നും അപ്ഗ്രേഡ് ചെയ്യാൻ ഒരു ഉദ്ദേശമില്ല, പൊളി സാധനമാണ്. നമ്മുടെ ഈ ഒരു ടോട്ടൽ ടേബിൾ സെറ്റപ്പിൽ ഒരു ബ്ലൂവിഷ് ഒരു ലൈറ്റ് എഫക്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആക്ച്വലി ഈ ഒരു ടേബിളിൻ്റെ ബാക്ക് സൈഡിലും ഈ മോട്ടറിൻ്റെ ബാക്ക് സൈഡിലും ഒക്കെ LED സ്ട്രിപ്സ് ഘടിപ്പിച്ചിട്ടുണ്ട്. സംഭവം നമ്മുടെ സാധാരണ ഇലക്ട്രോണിക് ഷോപ്പിൽ കിട്ടുന്ന 300 രൂപയുടെ സ്ട്രിപ്പ് ഉണ്ടല്ലോ, പക്ഷേ വിത്ത് റിമോട്ടാണ് കേട്ടോ വരുന്നത്. അതാണ്ടെ റിമോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനത്തെ ഒരു സ്ട്രിപ്പാണ് വെച്ചിരിക്കുന്നത്. വലിയ ടെക്നിക്കലായിട്ടൊന്നും അല്ല ചെയ്തിരിക്കുന്നത്, ജസ്റ്റ് ആ ഒരു ടേബിളിൻ്റെ ബാക്ക് സൈഡിൽ ഒട്ടിച്ചിരിക്കുന്നു, ഈ മോണിറ്ററിൻ്റെ ബാക്ക് സൈഡിൽ ഒട്ടിച്ചിരിക്കുന്നു, എന്നിട്ട് ഞാൻ അതിനെ ബ്ലൂവിൽ സെറ്റ് ചെയ്തിട്ടിരിക്കുകയാണ്. അപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ RGB സ്ട്രിപ്പ് ലൈറ്റ് ആണ്, പക്ഷേ എനിക്ക് ആ ഒരു ബ്ലൂ മാത്രം മതിയാകുന്നതുകൊണ്ട് ബ്ലൂ മാത്രമാണ് ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ ലൈറ്റ് തമ്മിൽ നല്ല ഗ്യാപ്പ് ഉണ്ട് കേട്ടോ. അത് എസ്പെഷ്യലി ഈ ടേബിളിൻ്റെ ഫ്രണ്ടിൽ നോക്കാൻ നേരത്ത് ചില സ്ഥലങ്ങളിൽ ആ ഒരു ഗ്യാപ്പ് ഫീൽ ചെയ്യും. എന്നിട്ട് ഇതിൻ്റെ മുകളിലിരിക്കുന്നത് ആമസോണിൽ നിന്ന് മേടിച്ച ജനറൽ പർപ്പസ് ആയിട്ടുള്ള ഒരു റിംഗ് ലൈറ്റാണ്. ആ റിംഗ് ലൈറ്റാണ് ഇപ്പോൾ ഇത് ഇത്രയും വട്ടത്തിൽ അടിച്ച് വെച്ചിരിക്കുന്നത്. ഇതിനകത്ത് നമ്മുടെ കൂൾ ലൈറ്റ്, വാം ലൈറ്റ്, പിന്നെ കൂളും വാമും കൂടെ മിക്സ് ആയിട്ടുള്ള, അതായത് ന്യൂട്രൽ ലൈറ്റും, ഇത്തരം ലൈറ്റും സെറ്റിങ്സും കാര്യങ്ങളും ഉണ്ട്. ഞാൻ മോസ്റ്റ്ലി ഇതിനെ വാം ലൈറ്റിലായിരിക്കും ഇട്ടിരിക്കുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ PC നിന്ന് വരുന്ന ലൈറ്റ് എന്ന് പറയുന്നത് നല്ല കട്ട ബ്ലൂ ലൈറ്റാണ്. അപ്പോൾ അതിനൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ മാക്സിമം നമ്മുടെ റിംഗ് ലൈറ്റ് നമ്മുടെ ഒരു വാം സെറ്റിങ്സിൽ തന്നെ ആയിരിക്കും കേട്ടോ ഇട്ടിരിക്കുന്നത്. പിന്നെ ഈ ഒരു റൂമിൻ്റെ ഈ ഒരു കോർണറിൽ മാത്രമാണ് ഞാൻ ഈ ഒരു ബ്ലാക്ക് പെയിൻറ് അടിച്ചിരിക്കുന്നത്. അത് നമ്മൾ സാധാരണ കടയിൽ പോയിട്ട് നമ്മുടെ വാട്ടർ ഇമൽഷൻ ഉണ്ടല്ലോ, ആ സംഭവമാണ് ഇവിടെ ഈ അടിച്ചു വെച്ചിരിക്കുന്നത്. ഇതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. നമ്മൾ ഞാൻ സ്വയം അടിച്ചപ്പോഴത്തേക്ക് കുറേ പഠിക്കാനും കാര്യങ്ങളുമൊക്കെ പറ്റി. പിന്നെ നമ്മുടെ ഫോട്ടോസ് എല്ലാം വെക്കാനായിട്ട് കുറച്ച് വൈറ്റ് ഫ്രെയിംസ് മേടിച്ചിട്ടുണ്ടായിരുന്നു, അഗെയിൻ ഫ്രം ആമസോൺ. പിന്നെ കുറച്ച് ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ്, ഒരു ആസ്ട്രോനോട്ടിൻ്റെ ഒരു ലൈറ്റ് അണക്കത്തെ ഒരു സംഭവം, പിന്നെ അതിനകത്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഫോട്ടോസ് ഇവിടെ അടുത്തൊരു ലോക്കൽ ഷോപ്പിൽ നിന്ന് പ്രിൻ്റ് എടുത്തതാണ്. പിന്നെ നമ്മുടെ സ്വന്തം ഫിഗറീൻ ആദ്യമായിട്ട് ട്രൈ ചെയ്ത ഒരു 3D ഫിഗറീൻ, 3D പ്രിൻറ്റിങ് വെച്ചിട്ട് ട്രൈ ചെയ്തൊരു ഫിഗറീൻ ഇവിടെ ഇരിപ്പുണ്ട്. വേറെന്താ ഇവിടെ ഉള്ളത്? അത്രയൊക്കെ ഉള്ളതെന്ന് തോന്നല്ലേ. യെസ്, അത്രയൊക്കെ ഉള്ളൂ ഗൈസ് ഇവിടെ സംഭവങ്ങൾ. പിന്നെ നമ്മുടെ സ്റ്റാൻഡുകൾ, ഹെഡ്സെറ്റ് വെക്കാനൊരു സ്റ്റാൻഡുണ്ട്, നമ്മുടെ ഈ ഫോൺ വെച്ചിരിക്കുന്ന ഒരു സ്റ്റാൻഡിലാണ്. അതെല്ലാം മേടിച്ചത് ആമസോണിൽ നിന്ന് തന്നെയാണ്. എല്ലാ ആമസോണിൽ സാധനം കിട്ടും. അതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ ലിങ്ക് ഞാൻ വേണമെങ്കിൽ താഴെ കൊടുത്തിരിക്കാം. പിന്നെ ഈ ബാക്ക് സൈഡിൽ കേബിൾ മാനേജ് ചെയ്യാനും കാര്യങ്ങളുമായിട്ടൊക്കെ ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ, കുറേ ലൊട്ടിലൊടുക്ക് സാധനങ്ങൾ, ഈ ആണി കണക്കത്തെ കുറേ ഒരു ഈ കേബിൾ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ആണി കണക്കത്തെ ഒരു സംഭവമുണ്ട്. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ബാക്ക് സൈഡ് നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല, എന്നാലും ബാക്ക് സൈഡിൽ നിന്ന് നോക്കിയാലും ഇൻ കേസ് നമ്മൾ ഈ ടേബിൾ എടുത്ത് ഫ്രണ്ടിലോട്ട് വെച്ചിട്ട് ബാക്കിൽ എന്തെങ്കിലും മാനേജ് ചെയ്യണമെങ്കിൽ ഭയങ്കര ഈസിയാണ്. അത്യാവശ്യം നല്ലോണം ഞാൻ കേബിൾ മാനേജ്മെൻറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ ഈ ഒരു ടേബിൾ ഫ്രണ്ടിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ രണ്ടേ രണ്ട് കേബിളേ ഫ്രണ്ടിൽ കാണത്തുള്ളൂ. ഒന്നെന്ന് പറയുന്നത് ഈ മൈക്കിൻ്റെ കേബിളാണ് ഇവിടെ നിന്ന് പോയിരിക്കുന്ന ഈ ഒരു കേബിള്. എന്നിട്ട് നമ്മുടെ ഈ ടേബിളിൽ ഞാനൊരു കീബോർഡിൻ്റെയും മൗസിൻ്റെ അടിയിൽ ഒരു പാഡ് വെച്ചിട്ടുണ്ട്, അതും ഒരു കേബിൾ വഴിയാണ് പോയിരിക്കുന്നത്. ആ രണ്ട് കേബിൾ മാത്രമേ ഈ ഒരു ടേബിളിൻ്റെ മുകളിൽ കാണാൻ പറ്റത്തുള്ളൂ. പിന്നെ ഓബിയസ്ലി ഈ ഒരു ഫോൺ കണക്ട് ചെയ്തിട്ടിരിക്കാൻ നേരത്തെ ഫോണിൻ്റെ ചാർജറിൻ്റെ കേബിളും അല്ലെങ്കിൽ ആ ഒരു സംഭവം കൂടെ കാണാൻ പറ്റും. ബൈ ദ വൈ, ഞാൻ വെബ് ക്യാമായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എൻ്റെ iPhone 13 ആണ്. വെബ് ക്യാം, ഒരു സെപ്പറേറ്റ് വെബ് ക്യാം ഇല്ല, നമ്മൾ ക്യാമോ സ്റ്റുഡിയോ എന്ന് പറയുന്ന ഒരു ആപ്പ് യൂസ് ചെയ്തിട്ടാണ് ഇതിനെ നമ്മുടെ OBS കയറ്റിയിട്ട് OBS വഴി റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ സംഭവം. ഇനി നമുക്ക് നമ്മുടെ ടേബിളിനെ കുറിച്ച് സംസാരിച്ചല്ലോ, ടേബിള് നമ്മുടെ ഗെയിമിങ് ചെയർ, അപ്പം അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാം. ഈ ടേബിളെന്ന് പറയുന്നത് ആക്ച്വലി ഈ ഒരു വീടിൻ്റെ പാല് കാച്ച സമയത്ത് ഞാനും എൻ്റെ കുറച്ച് സുഹൃത്തുക്കളും കൂടെ സ്വന്തമായിട്ടുണ്ടാക്കിയ ഒരു ടേബിളിൻ്റെ ഒരു ഭാഗമാണ് കേട്ടോ. എൻ്റെ ഒരു ഫ്രണ്ട്, നമ്മുടെ ഈ അരുൺ ട്രയാഡ്സ് എന്ന് പറഞ്ഞൊരു സംഭവത്തിനകത്ത് ആ ട്രയാഡ്സ് ഇല്ലേ, അത് നമ്മൾ ആക്ച്വലി 3 പേരാണ്, അനീഷ്, വിജീഷ്, അരുൺ, ഞാൻ. അതിനകത്ത് വിജീഷാണ് വീട് വെച്ചത്, അവ സിവിൽ എഞ്ചിനീയറാണ്. അപ്പോൾ ഇതിനകത്തുള്ള കുറച്ച് ടേബിളും കസേരകളും സാധനങ്ങളും എല്ലാം നമ്മൾ അനീഷിൻ്റെ വർക്ക്ഷോപ്പിലിട്ടാണ് പണിഞ്ഞത് കേട്ടോ. അനീഷിൻ്റെ അച്ഛന് ഒരു ബോഡി ബിൽഡിംഗ്, വണ്ടിയുടെ ബോഡി ബിൽഡിങ്ങിൻ്റെ വർക്ക്ഷോപ്പുണ്ട്. അപ്പം അവിടെ കിടന്ന കുറച്ചു ഈ സ്റ്റീൽ പൈപ്പും അവിടെ ഒരു ലോറിയുടെ ബാക്കി കിടന്ന കുറച്ച് പ്ലൈവുഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ടായിരുന്നു അന്ന് നമ്മളൊരു ടേബിൾ തട്ടിക്കൂട്ടിയത്.
അപ്പോൾ ആ സംഭവത്തിൻ്റെ ഫ്രെയിം തന്നെയാണ് ഇപ്പോഴും യൂസ് ചെയ്തിരിക്കുന്നത്. ഞാൻ കുറച്ച് ഒരു MDF വുഡ് എക്സ്ട്രാ മേടിച്ചിട്ട് ഇപ്പം കുറച്ചും കൂടെ ഒന്ന് നീറ്റാക്കി എടുത്തിട്ടുണ്ട്. കുറച്ചും കൂടെ ഒരു നീറ്റ് ആൻഡ് ഒരു ഒരു കാണാൻ ഒരു ലുക്കായിട്ടുള്ള ഒരു സംഭവമാക്കി എടുത്തിട്ടുണ്ട് ഞാനത്. ഇതും അഗെയിൻ ഞാൻ തന്നെയാണ് ചെയ്തത്, DIY സ്വന്തം പരിപാടിയാണ്. ഗെയിമിംഗ് ചെയറിനെ കുറിച്ച് പറഞ്ഞില്ലല്ലോ, ഇത് ഗെയിമിംഗ് ചെയറല്ല, ഇത് നമ്മുടെ നോർമൽ ഓഫീസ് ചെയറാണ്. അഗെയിൻ ഫ്രം ആമസോൺ ആണോ ഫ്ലിപ്കാർട്ട് ആണോ എന്തോ അറിയാമയ്യ. ഇത് നമ്മുടെ കമ്പനിയിൽ നിന്ന് ഫണ്ട് തന്നിട്ട് മേടിച്ച സാധനമാണ് കേട്ടോ ഇത്. അതായത് കമ്പനിയിലുള്ള ആൾക്കാരെല്ലാം നല്ല എർഗണോമിക് ആയിട്ടുള്ള ചെയറിൽ നടുനിവർ നിരുന്ന് വർക്ക് ചെയ്യണം എന്നുള്ളൊരാഗ്രഹത്തിൻ്റെ പുറത്ത് ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനി ക്ലൂട്രാക്ക് എന്ന് പറയുന്ന കമ്പനി മേടിച്ച് തന്ന സാധനമാണ് ഈ ഒരു ചെയർ എന്ന് പറയുന്നത്. അപ്പം ഭാവിയിൽ എനിക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ ആഗ്രഹമുള്ള കുറച്ച് സംഭവങ്ങൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഈ ഒരു മൈക്ക് സിറ്റുവേഷനാണ്. മൈക്ക് ഓക്കെ ആണ്, പക്ഷേ അത്യാവശ്യം നല്ലൊരു സൗണ്ട് ക്വാളിറ്റി കിട്ടണമെങ്കിൽ ഞാനതെടുത്ത് ഫ്രണ്ടിലോട്ട് വെക്കണം. അപ്പം എൻ്റെ ഒരു ആൾറെഡി ഒരു മൈക്ക് സ്റ്റാൻഡ് ഉണ്ടായിരുന്നു, മറ്റേ ആമുണ്ടല്ലോ, ആമുണ്ടായിരുന്നു, പക്ഷേ അതിൻ്റെ താഴത്തെ കിണാ പൊടിഞ്ഞു പോയി. അപ്പം അത് ചിലപ്പം ഞാൻ ഒരെണ്ണം നല്ലൊരു ക്വാളിറ്റി ഉള്ളൊരു സാധനം ഇതുവരെ മേടിച്ചത് ഒന്നിനും എനിക്ക് അത്ര ക്വാളിറ്റി തോന്നിയിട്ടില്ല. അപ്പോൾ അത്യാവശ്യം ക്വാളിറ്റി ഉള്ളൊരു സാധനം എനിക്ക് അത് മേടിക്കണമെന്നൊരാഗ്രഹമുണ്ട്. മൈക്കിൻ്റെ ആമിനെ കുറിച്ച് തന്നെ ഞാൻ പറയുന്നത്, മൈക്കല്ല, മൈക്കിൻ്റെ ആ ഒരു സ്റ്റാൻഡ് എനിക്ക് ഒരെണ്ണം മേടിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പിന്നെ നമ്മുടെ ഡിസ്പ്ലേ, ഞാൻ ആൾറെഡി പറഞ്ഞതാണ്, ഈ ഡെല്ലിൻ്റെ ഡിസ്പ്ലേ മാറ്റിയിട്ട് നമുക്ക് കളർ കാലിബ്രേഷനൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസ്പ്ലേ എനിക്ക് മേടിക്കണമെന്നുണ്ട്. അത് മെയിൻലി എൻ്റെ വർക്കിന് വേണ്ടിയിട്ടാണ്. കാരണം ഒരു കളർ കാലിബ്രേഷന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉള്ളൊരു വർക്കാണ്. ഗ്രാഫിക് ഡിസൈനിങ് എന്ന് പറയുമ്പം നല്ല എന്തോ കളർ കാലിബ്രേറ്റർ ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേയിൽ ചെയ്താലേ അതിൻ്റെ ഔട്ടിൻ്റെ ഒരു പ്രോപ്പർ ഔട്ടിൻ്റെ ഒരു ലുക്ക് നമുക്ക് മനസ്സിലാകത്തുള്ളൂ അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കളർ കാലിബ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസ്പ്ലേ എനിക്ക് മേടിക്കണം. അതാണ് ഇനി വരാനുള്ള അപ്ഗ്രേഡ്സ്. വേറെ എന്തെങ്കിലും ഉണ്ടോ? വേറെ ഒന്നും ഇല്ലെന്ന് തോന്നുന്നു എനിക്ക്. ബാക്കിയെല്ലാം നമുക്ക് ഈ വേണ്ട സാധനങ്ങളെല്ലാം സെറ്റായിട്ടുണ്ട്. വേറെ എന്തെങ്കിലും വേണോ എനിക്ക്? വേണ്ട കേസ്, എനിക്കിത്ര മതി, ധാരാളം. അപ്പം ഞാൻ കുറച്ചും കൂടെ ക്ലിപ്സും കാര്യങ്ങളൊക്കെ ലാസ്റ്റിലിട്ടിരിക്കാം. എന്നിട്ട് ഞാൻ ഈ ഒരു റൂമിൻ്റെ ഒരു സംഭവം കൂടെ നിങ്ങൾക്ക് വീഡിയോ എടുത്ത് കാണിച്ചു തരാം. ഇതാണ് എൻ്റെ മുറി. സംഭവം വേണ്ട, ബെഡ്റൂമാണ്, സാദാ ബെഡ്റൂം. ബെഡ്റൂമിൻ്റെ ഒരു കോർണറിലാണ് നമ്മുടെ ഈ ഒരു ആ ഒരു പോർഷൻ. കണ്ട, ആക്ച്വലി ഇത്രയേ ഉള്ളൂ, ഇത്രയും ഭാഗത്ത് മാത്രമേ ആ ഒരു ബ്ലാക്ക് പെയിൻറ്റും കാര്യങ്ങളൊക്കെ ഉള്ളൂ. ഈ ഒരു വിൻഡോയിൽ എനിക്ക് ആക്ച്വലി ഒരു കർട്ടൻ അടിക്കണം, ഈ വിൻഡോയിൽ ഒരു കർട്ടൻ അടിക്കണം. അതും കൂടെ അടിക്കാൻ നേരത്ത് കുറച്ചും കൂടെ ഒരു ഒരു ലൈറ്റിൽ ലൈറ്റിൻ്റെ കാര്യത്തിൽ നമുക്ക് കുറച്ചും കൂടെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റും. അമ്മ കറക്റ്റ് സമയത്ത് മിക്സി ഓൺ ആക്കിയിട്ടുണ്ട്. ഡെസ്കിൽ ഇരിക്കാൻ നേരത്തത് ഇതാണ് വ്യൂ. കണ്ട, ഈ സ്ഥലത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ അഗെയിൻ ആ വിൻഡോയിൽ നിന്ന് ഒരുപാട് ലൈറ്റിംഗ് ആയിട്ട് ബ്ലീഡ് ആകുന്നുണ്ട്. പിന്നെ നമ്മുടെ സ്വന്തം വി ഗാർഡിൻ്റെ പൊളപ്പൻ ഫാൻ അവിടെ കിടന്ന് സ്പീഡിൽ കറങ്ങിക്കൊണ്ടിരിപ്പുണ്ട്. പൊളി സാധനമാണ് കേട്ടോ, അതിപ്പം സെക്കൻഡ് സ്പീഡിലാണ് ഇട്ടിരിക്കുന്നത്. തേർഡ് സ്പീഡ് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ അവിടെ നിന്ന് പറന്നു പോകും, അമ്മമാരി കാറ്റാണ്. എൻ്റെ മുകളിൽ നമ്മുടെ സാധാ സീലിംഗ് ഫാൻ ഉണ്ട്, പക്ഷെ അവനെ കൊണ്ട് ഇപ്പോൾ വലിയ ഉപയോഗമില്ല. എൻ്റെ കപ്പാസിറ്റർ അങ്ങോട്ട് അടിച്ചു പോയെന്ന് തോന്നുന്നു. അത് മാറ്റിക്കഴിഞ്ഞാൽ അവൻ്റെ ഒറിജിനൽ സ്പീഡിലേക്ക് തിരിച്ചു വരുമെന്നാണ് എൻ്റെ വിശ്വാസം. ഓ പിന്നെ നമ്മുടെ കട്ടിൽ ബെഡ്റൂം ഇതെൻ്റെ ഡ്രസ്സുകളും കാര്യങ്ങളെല്ലാം, വീട്ടിലിടുന്ന ഡ്രസ്സെല്ലാം കൂടെ അവിടെ കിടപ്പുണ്ട്. ഈ കമ്പ്യൂട്ടറിൻ്റെ ആവശ്യമില്ലാത്ത കേബിളും കാര്യങ്ങളെല്ലാം കൂടെ ആ പെട്ടിക്കാത്തിരിപ്പുണ്ട്. പഴയ എക്സ്റ്റൻഷൻ ബോർഡും കാര്യങ്ങളൊക്കെ തോന്നിയിരിക്കുന്നു, അതൊക്കെ അവിടെ. പിന്നെ ഈ ഭിത്തി നമുക്ക് ഒന്നും കൂടെ ഒന്ന് പൂട്ടിയടിച്ച് കുറേ പടങ്ങളൊക്കെ തൂക്കണം. പണ്ടൊരു ബർത്ത്ഡേക്ക് പടങ്ങൾ തൂക്കി അതിൻ്റെ സ്റ്റിക്കി മറ്റേ ഡബിൾ സൈഡ് സ്റ്റിക്കിങ് ടൈപ്പ് ഉണ്ടല്ലോ, അതിൻ്റെ അടയാളങ്ങളാണ് ഈ കാണുന്ന മൊത്തം. നോർമലായിട്ട് വർക്ക് ചെയ്യാനിരിക്കുന്ന സമയത്ത് ഇങ്ങനെയായിരിക്കും ഇരിക്കുന്നത്. അതായത് ഈ ഒരു ലൈറ്റായിരിക്കും മെയിൻ ലൈറ്റ്, എന്നിട്ട് നമ്മുടെ ഈ RGB ലൈറ്റുകളും കാര്യങ്ങളെല്ലാം ഓഫ് ചെയ്യും. ആക്ച്വലി ഈ പാഡിനകത്തുള്ള ലൈറ്റ് എനിക്ക് ഓഫ് ചെയ്യാൻ പറ്റും. എല്ലാം ഓഫ് ചെയ്തിട്ട് നോർമൽ സിറ്റുവേഷനിലായിരിക്കും ഇരുന്ന് വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ചിലപ്പോൾ കണ്ണടിച്ചു പോകും. നമ്മൾ സ്ട്രീം ചെയ്യണ സമയത്തും റെക്കോർഡ് ചെയ്യുന്ന സമയത്തും മാത്രമേ ആ ഒരു ലൈറ്റും കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഗസ്റ്റുകൾ വരാൻ നേരത്ത് അവരെ മുമ്പിൽ ഷോ കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമേ നമ്മൾ ലൈറ്റ് ഓൺ ആകത്തുള്ളൂ. അല്ലാത്ത സിറ്റുവേഷനിൽ നമ്മൾ ഈ ഒരു സിറ്റുവേഷനിൽ ഇരുന്നായിരിക്കും വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് ഗൈസ് എൻ്റെ ഗെയിമിംഗ് സെറ്റപ്പ്, ഗെയിമിംഗ് റൂം എന്നുള്ള പറഞ്ഞ കാര്യങ്ങളെന്നൊക്കെ പറയുന്നത്. എങ്ങനെ ഉണ്ടായിരുന്നു സംഭവം? സെറ്റല്ലേ. പിന്നെ ഈ ഒരു PC എന്നെ ബിൽഡ് ചെയ്യാൻ സഹായിച്ചത് നമ്മുടെ ഗീക്ക് ബോസിലെ ഫ്രണ്ട്സാണ്, നമ്മുടെ പ്രശാന്തേട്ടനും ടീംസും. അപ്പം എനിക്കിതിനെക്കുറിച്ച് പണ്ട്, അതായത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം നല്ല ഗ്രാഹ്യവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മാർക്കറ്റിലെ ഏറ്റവും ബെസ്റ്റ് സാധനങ്ങൾ ഏതാണെന്നുള്ള സാധനമൊക്കെ അന്നറിയായിരുന്നു. പക്ഷേ ടച്ച് വിട്ടു നമ്മൾ. ഇപ്പോൾ അതിനെക്കുറിച്ച് വലിയ ഗ്രാഹ്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഫുള്ള് കാര്യം പുള്ളിക്കാരനെയാണ് ഏൽപ്പിച്ചത്. എൻ്റെ ബഡ്ജറ്റ് ടൈറ്റായിരുന്നു കേട്ടോ. അപ്പം ഈ ബഡ്ജറ്റിലുള്ള ഏറ്റവും ബെസ്റ്റ് സാധനങ്ങളാണ് മേടിച്ച് വെച്ചിരിക്കുന്നതെന്നാണ് എൻ്റെ വിശ്വാസം. ഒബിയസ്ലി ബെറ്റർ ഗ്രാഫിക്സ് കാർഡ് വേണമെങ്കിൽ ആക്കാം, ബെറ്റർ പ്രോസസ്സർ വേണമെങ്കിൽ കിട്ടും. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, അഗെയിൻ എൻ്റെ ബഡ്ജറ്റിനകത്ത് നിൽക്കുന്ന ഏറ്റവും നല്ല സെറ്റപ്പ് തന്നെയാണ് ഇതെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം.
അപ്പം സ്പെഷ്യൽ താങ്ക്സ് ടു ഗീക്ക് ബോസ്. പിന്നെ നമ്മുടെ ഈ മൈക്കും നമ്മുടെ ഈ ഒരു ഹെഡ്സെറ്റ് നമുക്ക് സ്പോൺസർഷിപ്പ് വഴി കിട്ടിയ സാധനമാണ്. ആക്ച്വലി ഹെഡ്സെറ്റ് സ്പോൺസർഷിപ്പാണ്, മൈക്ക് ഒരു ഗിവ് അവേയിൽ കിട്ടിയതാണ്. രണ്ടും ഫിഫീൻ്റെ നിന്നാണ് കിട്ടിയത്. അപ്പം ഫിഫീനും എൻ്റെ വക ഒരു പ്രത്യേകം നന്ദി അറിയിച്ചു കൊള്ളുന്നു. സ്പെഷ്യൽ താങ്ക്സ്. പിന്നെ ഓബിയസ്ലി ഈ ഒരു നിലയിൽ എത്താൻ സഹായിച്ചത് നിങ്ങളെല്ലാവരും കൂടെ തന്നെയാണ്. ഒരു 10 37,000 സംതിങ് സബ്സ്ക്രൈബേഴ്സ് ആയി. ഇപ്പം നിങ്ങളുടെ സൈഡിൽ നിന്ന് ഒരുപാട് സപ്പോർട്ടും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ട്. ഫിനാൻഷ്യലിയും അത്യാവശ്യം സൈഡ് മണിയും പോക്കറ്റ് മണി ആയിട്ടൊക്കെ എനിക്ക് സ്പെൻഡ് ചെയ്യാനുള്ള ക്യാഷ് യൂട്യൂബിൽ നിന്ന് ആൾറെഡി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ 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 താങ്ക് യു. വീണ്ടും ഇനിയും സപ്പോർട്ട് ചെയ്യണം. നമ്മൾ റെഗുലറായിട്ട് ഇനി വീഡിയോ ഇടുന്നതായിരിക്കും, വേറെ എന്തെങ്കിലും ഒരു പ്രശ്നം വരുന്നത് വരെ. ഒന്നും പറയാൻ പറ്റത്തില്ല, വലിയ കാര്യമുള്ളത്. അപ്പം യെസ്, അത്രയൊക്കെ ഉള്ളൂ ഗൈസ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് മെസ്സേജ് ചെയ്യാൻ മറക്കണ്ട. പിന്നെ അഗെയിൻ ഈ PCനെ കുറിച്ചിട്ട് എന്തെങ്കിലും ഡൗട്ട്, നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു PC ബിൽഡ് ചെയ്യണം, അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ഗീക്ക് ബോസിനെ കോൺടാക്ട് ചെയ്യുക. ഞാൻ അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസും കൂടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിരിക്കാം. പിന്നെ ഇതിനകത്ത് ഉള്ള ഒട്ടുമിക്ക സാധനങ്ങളുടെയും പർച്ചേസ് ലിങ്കും കാര്യങ്ങളെല്ലാം ഞാൻ താഴെ കൊടുത്തിരിക്കും. അഗെയിൻ അത് ആമസോൺ അഫിലിയേറ്റ് ലിങ്ക്സ് ആണ് കേട്ടോ. അപ്പം അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോയുടെ വിശേഷങ്ങളെന്ന് പറയുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു ഗൈസ് ഇൻ ദ നെക്സ്റ്റ് വീഡിയോ അല്ലെങ്കിൽ ലൈവ് സ്ട്രീം. അരിഗാത്തോ ഗൊസൈമാസ്, അതിൻ്റെ അർത്ഥം താങ്ക് യു വെരി മച്ച് ഇൻ ജാപ്പനീസ് എന്നാണ്. അതിനി ചോദിക്കേണ്ട ആരും കമൻറ്റിൽ. Go on.